എന്തായാലും നമുക്ക് ഇവിടുത്തെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഇവിടെ രക്ഷാപ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ എത്തിയിരുന്നു. പ്രദേശവാസിയും ഡി സി സി പ്രസിഡന്റുമായ നാട്ടകം സുരേഷുണ്ട്. താങ്കൾക്ക് വളരെ അടുത്തറിയാവുന്ന സ്ഥലമാണ്, താങ്കളുടെ ജന്മസ്ഥലമാണ്. എങ്ങനെയാണ് ഇത് ഈ അപകടം ഉണ്ടായതിനെ കുറിച്ചൊക്കെ അറിയുന്നത്? അപകടം ഉണ്ടായത് ഞാൻ ഈ അപകടം ഉണ്ടായ ഒരു ഉടൻ തന്നെ അറിഞ്ഞു. ഇവിടെ ഓടി വന്നപ്പോൾ നാട്ടുകാരെല്ലാവരും ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുന്നത് രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും കൂടി ഒരു ജീവൻ രക്ഷിക്കുന്നതിന് എങ്ങനെയാണ് പരിശ്രമിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ കാണുകയായിരുന്നു. വലിയൊരു അപകടമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്, വലിയൊരു അപകടമാണ്. അതിൽ നിന്ന് ഈ കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ നാടൊന്നാകെ ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നിച്ച് കൈകൾ കോർക്കുന്ന ഒരു ഒന്നാണ് ഇവിടെ കണ്ടത്. വളരെയേറെ അഭിമാനം തോന്നുന്നു ഈ നാട്ടുകാരുടെയും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു ജീവൻ രക്ഷിക്കാൻ നടത്തിയ ഈ ശ്രമം കണ്ടപ്പോൾ. ഏക്കാലും വലിയ ഭാഗ്യമായി അദ്ദേഹം പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. ഈ പ്രദേശവാസി ആയതുകൊണ്ട് ചോദിക്കും, ഇങ്ങനെ മുമ്പ് ഇവിടെ മണ്ണിടിച്ചിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ? ഇത് മഴയുടേതായിരിക്കും. മഴയുടേതാണ് അദ്ദേഹം ഈ ഉയർന്ന പ്രദേശമായതുകൊണ്ട് മഴവെള്ളം വന്ന് ഇറങ്ങി ഈ മണ്ണ് അസ്ഥിരപ്പെട്ട് മറിയുകയായിരുന്നു. ഇദ്ദേഹം ഈ പ്രദേശവാസി കൂടിയാണ്, ഡി സി സി പ്രസിഡന്റ് എന്ന് ഇതിലുപരി പ്രദേശവാസിയാണ്. അദ്ദേഹത്തിന് ഈ സ്ഥലവും ഒക്കെ നല്ല സുപരിചിതനായ ആളാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, നേരത്തെ ഇങ്ങനത്തെ മണ്ണിടിച്ചിൽ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമല്ല. നേരെ മറിച്ച് മഴ പെയ്ത് മണ്ണ് കുതിർന്ന് ഒരു അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് അദ്ദേഹവും പറയുന്നത്. അതുതന്നെയാണ്, അതുകൊണ്ട് മണ്ണ് കുതിർന്നാണ് ഈ അപകടം ഉണ്ടായത്. അങ്ങനെ തന്നെയാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പറയുന്നത്. എന്തായാലും ജോസി, നമ്മളൊരു അപകട വാർത്തയിൽ നിന്ന് തുടങ്ങിയതാണ്, ഇപ്പോൾ അത് ആശ്വാസത്തിന്റെ നിമിഷങ്ങളിലേക്ക് മാറുകയാണ്. എന്തായാലും സുശാന്തിന് പരിക്കുകളൊന്നുമില്ല, പ്രയാസങ്ങളൊന്നുമില്ല. എന്നാലും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്, അടിയന്തരമായ വൈദ്യസഹായം നൽകാൻ വേണ്ടി.